ഭാരതത്തിന്റെ 15-ാം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കാൻ ഒരുങ്ങുന്ന ദ്രൗപദി മുർമുവിന്റെ ജീവിതം പ്രതിസന്ധികളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രം കൂടിയാണ്. സന്താൾ ഗോത്രത്തിന്റെ പോരാട്ട വീര്യവും തളരാത്ത ആത്മവിശ്വാസവും തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രഥമ പൗര എന്ന സ്ഥാനത്തേക്ക് എത്താൻ ദ്രൗപദിക്ക് തുണയാകുന്നത്. എന്നും സമൂഹത്തിന്റെ താഴെത്തട്ട് കൽപ്പിച്ചു നൽകിയ ജനവിഭാഗം, അവഗണനകളും പ്രതിസന്ധികളും തുടർച്ചയായി തരണം ചെയ്യാൻ വിധിക്കപ്പെട്ടവർ, ഭാരതമെന്ന മഹാരാഷ്ട്രത്തിന്റെ ഉത്തുംഗസ്ഥാനത്തേക്ക് ഇന്ന് ആ വിഭാഗത്തിൽ നിന്നൊരു വനിത എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ നവോത്ഥാനം ആരംഭിക്കുകയാണ്. നൂറ്റാണ്ടുകളായുള്ള വനവർഗത്തിന്റെ പോരാട്ടത്തിന് കിട്ടുന്ന അംഗീകാരം കൂടിയായി അത് മാറുന്നു. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സാന്താൾ ഗോത്രവർഗ വനിതയായ ദ്രൗപദി മുർമു നിർദ്ദേശിക്കപ്പെട്ടതിലൂടെ വനവാസി ജനത മുഴുവൻ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. ദ്രൗപദി മുർമുവിന്റെ ജീവിത പോരാട്ടങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല. നൂറ്റാണ്ടിന് മുമ്പ് തന്നെ അവരുടെ തലമുറ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ തുടങ്ങിയിരുന്നു. സ്വാതന്ത്ര്യ സമരം സംബന്ധിച്ച കപടവാദങ്ങളെ പൊളിച്ചെറിയുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വനവാസികളുടെയും ജാതി ശൃംഖലയുടെ താഴത്തെ കണ്ണി എന്ന് വിളിച്ച ജനവിഭാഗങ്ങളുടെയും വിസ്മരിക്കാനാവാത്ത ധീര സമരങ്ങളുടെ ചരിത്രങ്ങളാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പാടിപ്പുകഴ്ത്തേണ്ട നാമങ്ങളാണ് സിദ്ധു മുർമു, കാനു മുർമു എന്നീ സാന്താൾ ഗോത്രവീരന്മാരുടേത്. ഭാരതത്തിന്റെ 1-ാം സ്വാതന്ത്ര്യ സമരം 1857 ആരംഭിക്കുന്നതിന് 2 വർഷം മുമ്പ് തന്നെ സാന്താളുകൾ ബ്രിട്ടീഷ് ദുർഭരണത്തെ വെല്ലുവിളിച്ചിരുന്നു. യന്ത്രത്തോക്കുകളെ ചങ്കുറപ്പും ഗോത്ര പാരമ്പര്യത്തിന്റെ വീറുള്ള അമ്പും വില്ലുമായി നേരിട്ട സാന്താൾ പോരാട്ട ചരിത്രം രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ സുവർണലിപികളാൽ അടയാളപ്പെടുത്തേണ്ടവയാണ്. സാന്താൾ കലാപത്തിന് 1.5 നൂറ്റാണ്ടിനിപ്പുറം കാലത്തിന്റെ കാവ്യനിധി എന്ന വണ്ണം സാന്താൾ ഗോത്രവർഗത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രഥമ വനിത അതേ സാന്താൾ ഗോത്രത്തിൽ നിന്ന് എത്താൻ പോകുന്നു. ദ്രൗപദി മുർമു കേവലം ഒരു രാഷ്ട്രപതി സ്ഥാനാർത്ഥിയല്ല, ഭാരതത്തിന്റെ ഉണരുന്ന അസ്തിത്വബോധത്തിന്റെ പ്രതീകമാണ്. ജനം, ഡൽഹി.